ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, എടാ ഇവിടേക്ക് വരുമ്പോൾ നമ്മളുടെ ലിവിങ് ടു കുവൈത്ത് മീൻസ് ലിവിങ് ടു കുവൈത്ത് അല്ല, നമ്മളെ ഒരു കുവൈത്തിൽ ലിവിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസ് എത്ര ഉണ്ടാവും, വിത്ത് ഫാമിലിയുടെ എക്സ്പെൻസ് എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയമായിട്ട് ഒരു എയർപോർട്ടിൽ വരുമ്പോൾ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ എവിടെ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. സോ നമ്മൾ ഈ ഫുൾ ടൈം ഈ ഉണ്ണിയപ്പവും പയമ്പുരിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെന്നാണ് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് ടു ലിവിങ് കുവൈത്തിൽ വിത്ത് ഫാമിലിയിൽ എത്ര എക്സ്പെൻസ് ഉണ്ടാവും ഒരു വൺ മന്ത്, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എത്രയാണുള്ളത്. ഒന്നാമത് ഞാനിവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ എക്സ്പെൻസ് എത്രയാണുള്ളത്. ഇനി അഥവാ ഞാൻ ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇന്നതും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും കുറഞ്ഞു പോകത്തില്ല. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് എക്സ്പെൻസ് ഉള്ളത്, അതായത് ഒരു ഫാമിലി വിത്ത് കുവൈത്തിൽ താമസിക്കുമ്പോൾ എത്ര എക്സ്പെൻസ് ഉള്ളത് ഞാൻ കറക്റ്റ് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ കൊണ്ടതാണ് മറന്നുവന്നിരിക്കാൻ വേണ്ടി ഇങ്ങനെ. എനിവേ അതായത് 280 KD ആവും ഒരു നോർമലായിട്ട്. നമ്മളൊരു 1 BHK ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ 180 KD ആണ് അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. 180 KD എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറൗണ്ട് 50,000 rupees വരും. ഓക്കെ, അതായത് നമുക്ക് ഈ പുറകിലെ കാണുന്ന മൊത്തം ഫ്ലാറ്റുകളിൽ ഒരു റൂമും ഒരു ഹാളും ഒരു ബാത്റൂമും ഒരു കിച്ചണും, ഇതാണ് 1 BHK എന്ന് പറയുന്നത്. അറൗണ്ട് ഒരു 180 KD, അതാണ് എല്ലായിടത്തുള്ള ഒരു നോർമലായിട്ടുള്ള പ്രൈസ്. 170-180 KD ആണ് നോർമലായിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറഞ്ഞു വരുന്നത്. അല്ലാത്ത വേറൊരു എക്സ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് ഷെയറിംഗ് ആയിട്ട് താമസിക്കാം, അതായത് വേറൊരു ഫാമിലി കൂടെ ഷെയറിംഗ് ആയിട്ട് താമസിക്കുകയാണെങ്കിൽ ഒരു 27,000 ആ ഒരു എമൗണ്ടിൽ വരും. ഓക്കെ, അല്ലാതെ നമ്മൾ സ്റ്റുഡിയോ ഫ്ലാറ്റ് ഉണ്ട്, കുറച്ചും കൂടിയങ്ങായിട്ട് ഇത് പറഞ്ഞുണ്ട് മിഡിലായിട്ടുള്ള ഒരു എമൗണ്ട് വരും. അങ്ങനെയാണ് ഇവിടുത്തെ റെൻറ്റിൻ്റെ ഒരു ഇത്. കാര്യമായിട്ട് നമുക്കിവിടെ വരുന്നത് റെൻ്റ് തന്നെയാണ്. അതായത് നമുക്ക് UK അല്ലെങ്കിൽ ഒരു യൂറോപ്പ് കൺട്രീസിലൊക്കെ പോയിട്ട് നമ്മൾ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഫ്ലാറ്റ് സ്വന്തമാക്കി എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ വാങ്ങാൻ പറ്റത്തില്ല. സോ അതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് റെൻ്റ് അടയ്ക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു 50,000 ആണ് ഒരു നോർമലി താമസിക്കുമ്പോൾ ഒരു 1 BHK താമസിക്കുമ്പോൾ. 2 BHK എന്ന് പറയുമ്പോൾ രണ്ട് റൂമൊക്കെ ഉള്ള, അതായത് ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 BHK എടുക്കുമ്പോൾ അതിനോട് കുറച്ചും കൂടി ഒരു 240 KD, അതായത് ഒരു 60,000-70,000 ആ ഒരു ഇതിലേക്ക് പോകും. എനിവേ ഒരു നോർമൽ ആയിട്ട് നമുക്കൊരു 50,000 അത് തന്നെ നമുക്ക് കൂട്ടാം. ഓക്കെ, അടുത്തതായിട്ട് സ്കൂളിലാണ്. സ്കൂൾ അതായത് ഒരു ഫാമിലിയായിട്ട് താമസിക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ എക്സ്പെൻസ്, അതായത് ഒരു നോർമലി ഇവിടെ സ്കൂൾ ഒരു 3 quarter ഇയറിൽ വരുമ്പോൾ 180 KD ആണ് വരുന്നത് നോർമലായിട്ട്. ഒരുവിധം എല്ലാ സ്കൂളിലും 180 KD വരും. അതായത് നമുക്ക് അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് 60 KD അങ്ങനെ കൂട്ടാം. ഓക്കെ, ഈ പറഞ്ഞ 50,000 കൂടെ നമുക്കൊരു 13,000 കൂടി നമുക്ക് കൂട്ടാം. ഓക്കെ, എത്തതായിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ എക്സ്പെൻസ് ആണ്. ഫുഡിൻ്റെ എക്സ്പെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ അത് ഡിപ്പെൻഡാണ്. അത് ഓരോ ആൾക്കാർക്ക് ഒരുപാട് ഫിഷ് കഴിക്കുന്ന ആൾക്കാർ, ബീഫ് കഴിക്കുന്ന ആൾക്കാർ, മീറ്റ് കഴിക്കുന്ന ആൾക്കാർ, പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസുകളുണ്ട്. എനിവേ എങ്ങനെ നോക്കിയാലും നമുക്ക് 100 KD അതെന്തായാലും ഒരു മാസം നമുക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരും. തീർച്ചയായിട്ടും നമ്മൾ ലുലുവിലോ അല്ലെങ്കിൽ ഗ്രാൻഡിലോ അങ്ങനത്തെ ഒരു എവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു 2 times പർച്ചേസ് ചെയ്യുമ്പോഴേക്ക് ആ ഒരു എമൗണ്ട് എന്തായാലും വരും. ഒരു 2 കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാലും ഒരു 100 KD എക്സ്പെൻസ് എന്തായാലും വരും. അപ്പം അതാണ് ഫുഡിൻ്റെ ഒരു എക്സ്പെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 27,000 നമുക്ക് ഫുഡിനായിട്ട് എക്സ്പെൻസ് വരും. അപ്പം നമ്മളപ്പോൾ ഇതുവരെയുള്ള ഒരു എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 നമുക്ക് റെൻറ്റിന് വരും. ഒരു 60 KD അതായത് ഒരു 13,000 രൂപ നമുക്ക് സ്കൂൾ എക്സ്പെൻസ് വരും. പിന്നെയുള്ള എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 27,000 നമുക്ക് ഫുഡിന് വേണ്ടി ഇങ്ങനെയുള്ള എമൗണ്ട് വരും. ഓക്കെ, അതാണ് ഉള്ളത്. പിന്നെ നാലാമത്തെ ഒരു എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പുറത്തുകൂടെയൊക്കെ ആൾക്കാർ പോകുമ്പോൾ നോക്കുന്നുണ്ട്, അതാണ് ഞാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി പോകുന്നത്. വിസയുടെ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നോർമലി അതായത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വൈഫിന് അത് വരുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 KD ഇൻഷുറൻസ്, 10 KD വിസ, അങ്ങനെയാണ് വരുന്നത്. അതായത് അതും ഒരു 50 KD എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 13,500 ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. വലിയ അഡൽസിന് ആ ഒരു എമൗണ്ട് വരും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. കുട്ടികൾക്കാണെങ്കിൽ അതിനെക്കാട്ടും ഒരു 2,500 രൂപ കുറയും, അത്രയേ ഉള്ളൂ.
ആ ഒരു എമൗണ്ട് വരും. അതും കൂടി നമുക്ക് ഇതിനൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ഫോണ് മറ്റൊന്ന് മറിച്ചത് പറഞ്ഞാൽ നമുക്കൊരു 3000 രൂപ കൂട്ടാം. പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് ചിലവ്, അതൊക്കെ നമ്മൾ അന്ന് ആരും കൂടത്തില്ല, പക്ഷെ അതൊക്കെയാണ് കാര്യമായിട്ട് വരിക. കാരണം ഇപ്പം അത്ര നമുക്ക് എക്സ്പെൻസ് ആകുന്നില്ലെങ്കിലും ഇനി അങ്ങോട്ട് എക്സ്പെൻസ് മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ നമുക്ക് 2 കെടി മതിയായിരുന്നു. വെറും 600 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കവർ നിറച്ച് മരുന്ന് കയറ്റി വരായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി നമുക്ക് ഒരു എന്താ പറയുക, ഒരു 1500-2000 രൂപ വേണം ഇതെല്ലാം ചെയ്യണമെങ്കിൽ. ഇപ്പോഴുള്ള എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. നമുക്കിവിടെ 2 കെടിൻ്റെ കൂടെ ഒരു 5 കെടി കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ എമൗണ്ടിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ കുട്ടികൾക്കുള്ളത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ എല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് പറയാം, എടാ ഇതും കൂടി ഉണ്ടെന്ന് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റ്, ഫുഡ്, സ്കൂൾ, ഹോസ്പിറ്റൽ, വിസ ഫോണ്, ടാക്സി, മീൻസ് ഒരു ടാക്സി, വണ്ടി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ടാക്സിക്ക് വേറൊരു എക്സ്ട്രാ ഒരു 10 കെടി കൂട്ടാം. വണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ വണ്ടീൻ്റെ എക്സ്പെൻസ്, പിന്നെ ടയറിൻ്റെ എക്സ്പെൻസ്, അല്ലെങ്കിൽ പിന്നെ പെട്രോൾ മറ്റേ വർഷറിങ്ങനെ അങ്ങനെ വേറെ വരും. അങ്ങനെ ഇത്രയും അത് നമുക്കൊരു 2500, അത് നമ്മളെ ഒരു 2500-3000 രൂപ കൂട്ടിയാൽ മതി, അത്രേ വരത്തുള്ളൂ. നാട്ടിലെ മുതലേ ഇവിടെ പെട്രോളിന് വേറെ ചെറിയ പൈസ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു അറിവിൽ നമ്മൾ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 92,000 രൂപ നമുക്ക് ഒരു മാസം എക്സ്പെൻഡ് വരും. അതായത് 92,000, അതായത് 92,000 രൂപ, 100,000-8,000 രൂപ മാത്രമേ കുറവുള്ളൂ. ആ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ എന്തായാലും വരും. അതായത് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഇവിടെ ഫാമിലീസ് വളരെ കുറവാണ്. ഒരുപാട് ജോബ് പോയ ആൾക്കാർ, മറ്റത്ത് മത്സ്യം ഇറങ്ങാൻ ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കാരണം രണ്ട് പേർക്ക്, അതായത് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഇപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പെൻസിൽ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും എക്സ്പെൻസിൽ താങ്ങിയായിട്ട് ഒരാളെ സാലറിയിലൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾ 92,000 നോക്കുകയാണെങ്കിൽ, നമ്മൾ നാട്ടിലെ എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് പൈസ അയക്കുന്ന സംഭവമുണ്ട്, പൈസ കൊടുക്കുന്നത്, അങ്ങനത്തെ ഓരോ ടെൻഷനുകളൊന്നും ഇല്ല. അമ്മായിൻ്റെ പെരുന്നാൾ, അമ്മായിൻ്റെ വീട്ടുകൂടൽ, ഇളയമ്മേൻ്റെ പാല് കാച്ചൽ, കുട്ടീൻ്റെ നൂലുകെട്ട്, മറ്റേ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് അങ്ങനത്തെ വരാറുണ്ട്. നമുക്കിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. ജസ്റ്റ് നമ്മൾ വന്നു, ഓക്കെ, നമ്മളിത് ആയി വരും, അവർക്കുള്ള സാരി മറ്റേ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഒരുപാട് ടെൻഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിനോടുള്ള ഒരുപാടുള്ള കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ എക്സ്പെൻസ് ആയിട്ട് ഒരാൾ ഇപ്പം എന്തിനാ നിൽക്കുന്നതൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയണമെങ്കിൽ ഒക്കെ ഒരു ഫാമിലി ഫാമിലിയായിട്ട് നിൽക്കുന്നവർക്ക് ഫാമിലിയായിട്ട് നിൽക്കാം, അല്ലാത്തൊരു അത് അതിനെപ്പറ്റി പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. എനിവേ, ഇത്രയാണ് നമ്മൾക്ക് പറയാനുള്ളത്. മഴ പെയ്ത് നമ്മൾ പറയുന്നതിനിടയിൽ, ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മൈൻഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നു. എനിവേ, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോസ് ഇനി തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ.